മസാജ് പാർലറിൽ തെറാപ്പിസ്റ്റായി യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച പ്രതി പിടിയിലായി. കലൂർ കത്രിക്കടവിലുള്ള ആയുർ സ്പർശം സ്പായിൽ തെറാപ്പിസ്റ്റായി ജോലി നോക്കി വരുന്ന യുവതിയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ എറണാകുളം ടൗൺ നോർത്ത് പോലീസാണ് പിടികൂടിയത്. മുഹമ്മദ് ഷക്കീർ എന്ന 52 വയസ്സുകാരനാണ് പിടിയിലായത്. മലപ്പുറം മഞ്ചേരിയിലെ കടമ്പേട് സ്വദേശിയാണ് ഇയാൾ. സെപ്റ്റംബർ മാസം 11 തീയതി വൈകിട്ട് 5:30 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ആയുർ സ്പർശം സ്പായിൽ ബോഡി മസാജ് ചെയ്യുവാനെത്തിയ പ്രതി അവിടുത്തെ തെറാപ്പിസ്റ്റായ യുവതിയെ നിർബന്ധിച്ച് വസ്ത്രങ്ങൾ അഴിപ്പിക്കുകയും കടന്നു പിടിക്കുകയും യുവതിയുടെ നഗ്ന ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു. ഇതിനെ എതിർത്ത പരാതിക്കാരിയെ മുഹമ്മദ് ഷക്കീർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം പ്രതിയെ അവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുകയും പരാതിക്കാരിയെ അസഭ്യം പറയുകയും ചെയ്ത സ്ഥാപനത്തിലെ ജീവനക്കാരായ 2 യുവതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വയനാട് സ്വദേശിനിയായ നിത്യ ജെയിംസ്, തൃശൂർ സ്വദേശിനി ഗീതു എന്നിവരാണ് യുവതിയുടെ പരാതി പ്രകാരം അറസ്റ്റിലായത്. എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ രതീഷ് ടി എസ്, ദർശക്, ആഷിഖ്, ASI മേരി ഷൈനി, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ, വിനീത് പി, അഖിലേഷ്, റിനു, വിപിൻ, ഇന്ദു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. തങ്ങളുടെ സഹപ്രവർത്തകർക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടും അതിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുകയായിരുന്നു ഇവർ. പോരാതെ അതിക്രമത്തിനിരയായ പെൺകുട്ടിയെ അസഭ്യം പറയുകയും ചെയ്തു. അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ബോഡി മസാജ് എന്ന പേരിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന്. വേറൊരു ജോലിയും കിട്ടാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ ഗതികേട് കൊണ്ടാകാം ആ പെൺകുട്ടി ഇവിടെ തെറാപ്പിസ്റ്റായി ജോലിക്ക് വന്നത്. കൊച്ചി നഗരത്തിൽ മാത്രം 100 മസാജ് പാർലറുകളുണ്ട്. തെറാപ്പിസ്റ്റ് എന്ന പേരിൽ ഏതെങ്കിലും പാർലറിൽ ജോലിക്ക് കയറാൻ തീരുമാനിക്കും മുന്നേ നിങ്ങൾ വ്യക്തമായി കാര്യങ്ങൾ അന്വേഷിക്കുക. ആ കുട്ടിയുടെ നേർക്കുണ്ടായ ലൈംഗിക ആക്രമണത്തിന് പോലും സ്ഥാപനം പ്രോത്സാഹനം നൽകുന്നുവെങ്കിൽ അത് മസാജ് പാർലർ മാത്രമല്ല, അവിടെ നടക്കുന്നത് മാംസക്കച്ചവടം തന്നെയാണ്. ഇത്തരം ക്രോസ് മസാജ് സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുക തന്നെ വേണം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മസാജ് പാർലറുകളും കൊച്ചിയിലുണ്ട്. അവയൊക്കെ നിലനിൽക്കണമെങ്കിൽ മസാജിൻ്റെ പേരിലുള്ള ഈ മാംസക്കച്ചവടം ഇല്ലാതാവണം. മാന്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മസാജ് പാർലറിൻ്റെ ഉടമസ്ഥരും ഇക്കാര്യത്തിൽ പോലീസിന് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ്.